നമസ്കാരം. വരുണ്ടിലേക്ക് എക്സാം എഴുതി ഉയർന്ന ശമ്പളത്തിൽ നബാർഡിൽ ജോലിയാണ്. ഇതേപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അടുത്തുള്ള ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് 7 വരെയാണ്. അപേക്ഷിക്കാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻസും നൽകിയിട്ടുണ്ട്. അതുവഴി കയറി അപ്ലൈ ചെയ്യാവുന്നതാണ്. അപേക്ഷാ ഫീസ് വരുന്നത് അസിസ്റ്റന്റ് മാനേജർ തസ്തികയിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ ഉള്ളവർക്ക് 800 രൂപയും എസ് സി എസ് ടി പി എച്ച് കാൻഡിഡേറ്റ്സിന് 150 രൂപയുമാണ്. ഓഫീസർ പി ആൻഡ് എസ് എസ് പോസ്റ്റിലേക്കാണ് എങ്കിൽ ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ ഉള്ളവർക്ക് 750 രൂപയും എസ് സി എസ് ടി പി എച്ച് കാൻഡിഡേറ്റ്സിന് 100 രൂപയുമാണ്. ഫീസ് അടയ്ക്കാനുള്ള അവസാന തീയതിയും ഓഗസ്റ്റ് 7 ഇതിന്റെ എക്സാം നടക്കുക 7/9/2022 ആയിരിക്കും. അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് 21 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ്. പ്രായം കണക്കാക്കുന്ന തീയതി 1/7/2022 എന്ന തീയതിയെ ബേസ് ചെയ്താണ്. ആകെ 170 വേക്കൻസികളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. 170 വേക്കൻസി അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് എ തസ്തികയിൽ 168 അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് എ പി ആൻഡ് എസ് എസ് തസ്തികയിൽ 2 വേക്കൻസിയും ഉണ്ട്. അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് എ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ബാച്ചിലർ ഡിഗ്രി ആണ്. മിനിമം 60% മാർക്ക് ഉണ്ടായിരിക്കണം. അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് എ പി ആൻഡ് എസ് എസ് തസ്തികയിൽ 2 വേക്കൻസി ഉണ്ട്. അപേക്ഷിക്കാനുള്ള യോഗ്യത എക്സ് സർവീസ് മാൻ ആയിരിക്കണം. ആർമി അല്ലെങ്കിൽ നേവി അല്ലെങ്കിൽ എയർഫോഴ്സിൽ വർക്ക് ചെയ്തവരായിരിക്കണം. അതിന് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് 25 വയസ്സ് മുതൽ 40 വയസ്സ് വരെ ആയിരിക്കും. ഇനി നമുക്ക് ഓരോ തസ്തികയിലും വന്നിരിക്കുന്ന വേക്കൻസി നോക്കാം. അസിസ്റ്റന്റ് മാനേജർ ജനറൽ തസ്തികയിൽ 80 വേക്കൻസിയും അസിസ്റ്റന്റ് മാനേജർ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗിൽ 5 വേക്കൻസിയും വന്നിട്ടുണ്ട്. അസിസ്റ്റന്റ് മാനേജർ ഫിഷറീസിൽ 2 അസിസ്റ്റന്റ് മാനേജർ ഫോറസ്ട്രിയിൽ 2 ലാൻഡ് ഡെവലപ്മെന്റ് ഓർ സോയിൽ സയൻസിൽ 3 വേക്കൻസിയും വന്നിട്ടുണ്ട്. സിവിൽ എഞ്ചിനീയറിംഗിലും 3 വേക്കൻസിയുണ്ട്. എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ഓർ സയൻസിൽ 4 വേക്കൻസിയും കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഐടിയിൽ 25 വേക്കൻസിയും ഫിനാൻസിൽ 30 വേക്കൻസിയും അഗ്രി മാർക്കറ്റിംഗിൽ 2 വേക്കൻസിയും ഡെവലപ്മെന്റ് മാനേജ്മെന്റിൽ 3 വേക്കൻസിയും അസിസ്റ്റന്റ് മാനേജർ 7 വേക്കൻസിയും അസിസ്റ്റന്റ് മാനേജർ പി ആൻഡ് എസ് എസ് എൽ 2 വേക്കൻസിയുമാണ് വന്നിരിക്കുന്നത്. ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ആകെ 170 വേക്കൻസികളാണ് വന്നിരിക്കുന്നത്. ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് 7. അപേക്ഷിക്കാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻസും നൽകിയിട്ടുണ്ട്. അത് വഴി കയറി അപ്ലൈ ചെയ്യാവുന്നതാണ്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജിലാണ് ആദ്യം എത്തുക. അതിൽ നോട്ടിഫിക്കേഷന്റെ ഷോർട്ട് ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്. അത് വ്യക്തമായി വായിച്ച് മനസ്സിലാക്കിയ ശേഷം അപ്ലൈ ഓൺലൈൻ നേരെയുള്ള ക്ലിക്ക് ഹിയറിൽ ക്ലിക്ക് ചെയ്യുക. അത് ഏത് പോസ്റ്റ് ആണെന്ന് വെച്ചാൽ അതിൽ ക്ലിക്ക് ചെയ്യുക. അസിസ്റ്റന്റ് മാനേജർ തസ്തിക ആണെങ്കിൽ അപ്ലൈ ഓൺലൈൻ നേരെയുള്ള ക്ലിക്ക് ചെയ്യണം. അസിസ്റ്റന്റ് മാനേജർ പി ആൻഡ് എസ് എസ് ആണെങ്കിൽ അപ്ലൈ ഓൺലൈൻ അസിസ്റ്റന്റ് മാനേജർ പി ആൻഡ് എസ് എസ് നേരെയുള്ള ക്ലിക്ക് ചെയ്യലും ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപേക്ഷിക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് വരികയാണെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ ചോദിക്കുക. ഇതേപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്രയും വേഗത്തിൽ മറക്കാതെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അടുത്തുള്ള ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. താങ്ക് യു.